ബ്രഹ്മപുരത്ത് മാലിന്യം കുന്നുകൂടാൻ കാരണം ടോണി ചമ്മണി മേയറായിരിക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം കരാർ നൽകിയ ജി ജെ ഇക്കോ പവർ എന്ന കമ്പനിയാണെന്നാണ് കോൺഗ്രസ് നേതാവ് എൻ വേണുഗോപാലിൻ്റെ ആരോപണം. അവർ എന്താണ് ചെയ്തതെന്ന് അന്വേഷിക്കണമെന്ന് ടോണി ചമ്മണി മേയറായിരുന്ന 2010-15 കാലഘട്ടത്തിലെ കൗൺസിലിൽ അംഗമായിരുന്ന വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഈ രംഗത്ത് ഒരു പരിജ്ഞാനവുമില്ലാത്ത കമ്പനിയാണ് ജി ജെ ഇക്കോ പവർ. ഇങ്ങനെയുള്ള ഈ കമ്പനി എങ്ങനെ ബ്രഹ്മപുരം കരാർ നേടിയെന്ന് അന്വേഷിക്കണം. അവിഹിത ഇടപെടലുകൾ ഉണ്ടായേക്കാമെന്നാണ് വേണുഗോപാൽ സംശയിക്കുന്നത്. അവിടെ മാലിന്യ കൂമ്പാരമായത് ഈ കാലഘട്ടത്തിലാണ്, അതായത് ടോണി ചമ്മണിയുടെ കാലഘട്ടത്തിൽ. ദിവസവും 3 ടൺ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്നാലേ ബ്രഹ്മപുരത്ത് സംസ്കരിക്കാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നും കരാർ ഒപ്പിട്ടത് ജി ജെ ഇക്കോ പവറാണ്. തുടർന്നാണ് ഇത്രയധികം മാലിന്യം ബ്രഹ്മപുരത്തേക്ക് ഒഴുകിയെത്തിയതും സംസ്കരിക്കാതെ കൂമ്പാരമായതും. യു ഡി ഭരിച്ച കാലത്ത് ബ്രഹ്മപുരത്ത് ഒരു വികസനവും നടന്നില്ലെന്നും ആരാണ് അതിന് ഉത്തരവാദിയെന്നും വേണുഗോപാൽ തന്നെ ചോദിക്കുന്നു. അതേസമയം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ പ്രചരിപ്പിക്കുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇത്തരം പൊതു സാമൂഹ്യ പ്രശ്നങ്ങൾ കൂട്ടായി നിന്ന് പരിഹരിക്കേണ്ടതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. ബ്രഹ്മപുരത്തെ മാലിന്യം തരംതിരിക്കുന്നതുൾപ്പെടെ വിവിധ ജോലികൾക്ക് ആഗോള ടെൻഡർ വിളിച്ചാണ് കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്ത കമ്പനിക്ക് കരാർ നൽകിയത്. ആർക്കും അത് പരിശോധിക്കാം. മറ്റാർക്കും ഉപകരാർ നൽകിയിട്ടുമില്ല. കരാറെടുത്ത കമ്പനിക്ക് യന്ത്രങ്ങൾ വാടകയ്ക്കെടുക്കാമെന്ന് മാത്രമാണ് വ്യവസ്ഥ. സുതാര്യമായ നടപടികളിലൂടെ മാത്രമാണ് കരാർ നൽകിയത്. കരാർ പ്രകാരമുള്ള ജോലികളിൽ വീഴ്ച നടത്തിയതായി തെളിഞ്ഞാൽ കമ്പനിക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതിനും കോർപ്പറേഷന് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല. സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും കോർപ്പറേഷനും ഇക്കാര്യങ്ങൾ സംശയത്തിന് ഇടം നൽകാത്ത വിധം വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വെച്ച് തന്നെ ബ്രഹ്മപുരം പ്ലാന്റിലെ തീപിടുത്തം സംബന്ധിച്ച് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സർക്കാരിന് മുന്നിൽ ഒന്നും ഒളിക്കാനില്ല. 2016 കേന്ദ്ര മാലിന്യ ചട്ടം കേരളം പാലിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതി നടപ്പാക്കുന്നില്ലെന്നും ജാവേദക്കർ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇക്കാര്യങ്ങൾ ജാവേദക്കർക്ക് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രാലയങ്ങളിൽ നിന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കേന്ദ്ര ചട്ടങ്ങൾ 2016 മുതൽ തന്നെ കേരളം നടപ്പാക്കിയതാണ്. കേന്ദ്ര ചട്ടങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്ന സാമാന്യ ധാരണയെങ്കിലും ജാവേദക്കർക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. വെറുതെ ഈ വളവളാന്ന് സംസാരിക്കാതെ അത് അന്വേഷിച്ചിട്ട് വേണം ഒരാരോപണം ഉന്നയിക്കാൻ. സ്വച്ഛ് ഭാരതം കേരളത്തിൽ മികച്ച നിലയിൽ നടപ്പാക്കി വരുന്നുണ്ട്. ബ്രഹ്മപുരം തീപിടുത്തം CBI അന്വേഷിക്കണമെന്ന് പ്രകാശ് ജാവദേക്കറിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കൂട്ടുകെട്ടും ഇതോടെ വ്യക്തമായി. അതായത് BJPയും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകെട്ട്, അതാണ് നമുക്ക് മനസ്സിലാവുന്നത്.